നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി ശബരിമല തീർത്ഥാടനം നടക്കുമോ ഇല്ലയോ, ഇത് സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയോളമാകുന്നു. ആദ്യം ഒരു പോസ്റ്റ് ഇറങ്ങിയത് കുറേ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇക്കുറി ദേവസ്വം ബോർഡ് തീർത്ഥാടനത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ളതായിരുന്നു. എന്നാൽ ആ ഒരു പോസ്റ്റ് വ്യാപകമായതിനെ തുടർന്ന് തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് വാസു ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഇത് വ്യാജമായ ഒരു പോസ്റ്റാണ്, ഇങ്ങനെ ഒരു പോസ്റ്റ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല, ഇതിനെ പാടെ നിഷേധിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് തൊട്ടടുത്ത ദിവസം തന്നെ ഇറങ്ങിയിരുന്നു. എല്ലാ മാധ്യമങ്ങളും ഇത് കൊടുത്തതുമാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ വീണ്ടും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നൊരു പ്രൈവറ്റ് സംഘടനയുടെ ഒരു റിപ്പോർട്ടാണ്. പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്രാവശ്യം ശബരിമല തീർത്ഥാടനം നടത്തേണ്ടതാണ്, അല്ലാതെ തീർത്ഥാടനം ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് കാട്ടി ആണ് ഈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഈ റിപ്പോർട്ട് പാലിച്ചുകൊണ്ടാണ് തീർത്ഥാടനം നടത്താൻ പോകുന്നതെങ്കിൽ അത് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് അന്യസംസ്ഥാനത്ത് നിന്നുൾപ്പെടെയുള്ള ഭക്തരുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യത്തിലാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത്, അത് എന്ത് മാനദണ്ഡത്തിലായിരിക്കും അത് തീരുമാനിക്കുക എന്നുള്ളത് ഇനിയും ഒന്നുകൂടി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും ഒരു തീർത്ഥാടന കാലം മൊത്തം അവിടെ തീർത്ഥാടകർ എത്തുന്നതിൽ ഒരു കുറവ് ഉണ്ടാക്കണം എന്ന് ഈ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇത് ശബരിമല തീർത്ഥാടനത്തെ മറ്റൊരു തരത്തിൽ ബാധിക്കും എന്ന് വേണം കരുതാൻ. കാര്യം തീർത്ഥാടകരുടെ എണ്ണത്തിൽ ബോധപൂർവമായ ഒരു കുറവ് ഉണ്ടാക്കുക എന്നൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് പറയുന്ന മറ്റൊരു വലിയ കാര്യം, ഈ അന്യ സംസ്ഥാനത്ത് നിന്നും തീർത്ഥാടനത്തിനായി കേരളത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകർ നേരത്തെ തന്നെ മുൻകൂട്ടി ഇവിടെ കേരളത്തിലെത്തിയ ശേഷം 14 ദിവസം ഇവിടെ ക്വാറന്റൈൻ ചെയ്തതിന് ശേഷം ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതിനുശേഷം മാത്രമേ ദർശനം സാധ്യമാക്കൂ എന്നുമാണ് ഒരു നിർദ്ദേശം പറയുന്നത്. ഇത് എത്ര കണ്ട് പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സജീവ ചർച്ച നടക്കുന്നത്. കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇടത്താവളങ്ങൾ ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ എല്ലാ വർഷവും വൻ പരാജയമാണ് നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ക്വാറന്റൈൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ട ഈ സമയത്ത് ഇത്തരത്തിലൊരു സംവിധാനം എങ്ങനെ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ഭക്തർ തന്നെ ചോദിക്കുന്നത്. സർക്കാരിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കാര്യം വരുമാനം നിലച്ചു പോകരുത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം തത്വമയി ന്യൂസ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ചിങ്ങമാസത്തിന് നട തുറന്നപ്പോൾ നടവരുമാനമായി ലഭിച്ചത് 70,000 തിച്ചില്വാനം രൂപ മാത്രമായിരുന്നു. കഴിഞ്ഞ കൊല്ലം 1 കോടിക്കും മുകളിൽ ലഭിച്ച സ്ഥാനത്താണ് 77,000 രൂപയായി ഇത് കുറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇങ്ങനെ ഒരു കണക്ക് പുറത്തേക്ക് വരുന്നത്, ഇത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് പുറത്തേക്ക് വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന വിധത്തിൽ വരുമാനത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രി ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം കൂടിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, തുലാമാസം മുതൽ ഭക്തരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് അമ്പലങ്ങളിൽ ഭക്തരെ ചിങ്ങം 1 മുതൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ദർശനമെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞു. ഇനി തുലാമാസം മുതൽ ശബരിമലയിലേക്കും ആളുകളെ പ്രവേശിപ്പിക്കണം എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും. പക്ഷേ നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റ് ക്ഷേത്രങ്ങൾ പോലുള്ള ആചാരാനുഷ്ഠാനങ്ങളോ അത്തരത്തിൽ നമ്മൾ പെട്ടെന്ന് പോയി വരുന്ന ഒരു അമ്പലമല്ല. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇവിടെ കേരളത്തിലെത്തിയ ശേഷം മറ്റ് ഇടത്താവളങ്ങൾ സന്ദർശിച്ച് മറ്റ് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അതിനുശേഷമാണ് ഒരു സുദീർഘമായ യാത്രയ്ക്ക് ശേഷമാണ് അവർ ശബരിമലയിൽ എത്തിച്ചേരുന്നത്. ശബരിമലയിൽ എത്തിയാൽ തന്നെ ശബരിമലയിൽ അവർക്ക് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അത്തരം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ശബരിമലയിലെ ആ ഒരു പൂജ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കോവിഡ് പ്രോട്ടോക്കോളിന് വേണ്ടി മാറ്റിമറിച്ചാൽ അത് വീണ്ടും ആചാര ലംഘനമാവും എന്ന് തന്നെയാണ് ഇപ്പോൾ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും പൂജാരിമാരും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുമൊക്കെ ഇത്തരത്തിൽ ഒരു കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാര്യം 2018-19 കാലഘട്ടത്തിൽ അവിടെ ഏറ്റവും വലിയൊരു സമരം ഉണ്ടായത് ആചാര
ലംഘനം അല്ലെങ്കിൽ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ സർക്കാർ ഈ തിരക്കിട്ട് ഭക്തരെ ഈ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ശബരിമലയിലെ ചടങ്ങുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ അവിടെ എത്തിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവർക്ക് ഒന്ന് വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. കാര്യം ഏത് വിധേനയും വരുമാനം വന്നെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് ക്ഷേത്രങ്ങൾക്കും ഇപ്പോൾ നിലനിൽപ്പുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് തന്നെ നിലനിൽപ്പുള്ളൂ. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ചടങ്ങുകളിൽ അവർ ആചാര ലംഘനം നടന്നു കഴിഞ്ഞാൽ ഭാവിയിൽ യുവതീ പ്രവേശന വിഷയം ഇനി വീണ്ടും കോടതിയിലെത്തുമ്പോൾ അവർക്ക് ഉന്നയിക്കാൻ ഒരു കാര്യം കൂടി അവിടെ ഉണ്ടാകും. കാര്യം ആചാര ലംഘനം ഇപ്പോൾ കോവിഡ് കാലത്ത് അവിടെ നടന്നു കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആയിക്കൂടെ എന്നും മറ്റും കോടതിക്ക് മുന്നിൽ വാദിക്കാൻ സർക്കാരിന് അതൊരു ബലമായി തീരും എന്നും ഇപ്പോൾ പല കോണുകളിൽ നിന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ആ ഒരു റിപ്പോർട്ട് പുനഃപരിശോധിക്കണം. ധൃതി വച്ച് അങ്ങോട്ടേക്ക് ഭക്തരെ കടത്തിവിടണ്ട എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഭക്തരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചില ഹൈന്ദവ സംഘടനകളും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ശബരിമലയിൽ എത്തിച്ചേരുന്ന ഒരു ഭക്തന് വളരെ പെട്ടെന്ന് പോയി മടങ്ങാവുന്ന ഒരു അമ്പലമല്ല ശബരിമല. സുദീർഘമായ ഒരു യാത്ര ആവശ്യമുണ്ട്. അതിനുശേഷം പമ്പയിലെ സ്നാനം, അത് കഴിഞ്ഞ് മല കയറുന്ന ഏതാണ്ട് 5 കിലോമീറ്റർ ചെങ്കുത്തായ മലകയറ്റം തന്നെയുണ്ട്. നീലിമല കയറി അപ്പാച്ചിമേട് കയറി മരക്കൂട്ടം വരെയെങ്കിലും ഒരു വലിയ കയറ്റത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കയറ്റം കയറുന്ന സമയങ്ങളിൽ പലർക്കും ഭക്തർ പല സ്ഥലങ്ങളിലും ഭക്തർക്ക് വിരിവെച്ച് വിശ്രമിക്കേണ്ടി വരും. അവിടെയെല്ലാം ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം അന്നദാനമാണ്. കാര്യം മറ്റ് ഹോട്ടലുകളൊന്നും തുറന്നില്ലെങ്കിലും ദേവസ്വം ബോർഡ് അന്നദാനം നൽകാൻ നിർബന്ധിതരാണ്. ആ അന്നദാനത്തിൻ്റെ അവിടെയും ഒരു തിരക്കുണ്ടാകും. ഇതെല്ലാം മാറ്റിവെച്ചാൽ 18-ാം പടിയുടെ ഭാഗത്ത് അവിടെയും തിരക്കുണ്ടാകും. പടി കയറുന്ന ശബരിമലയിലെത്തി പടി കയറുന്ന ഓരോ ഭക്തനും ആ പടി തൊട്ട് തൊഴുതാണ് 18 തത്വസോപാനങ്ങൾ കയറുന്നത്. അപ്പോൾ ആ പടി തൊടുമ്പോൾ തന്നെ അവിടെ കോവിഡ് പ്രോട്ടോക്കോൾ നഗ്നമായി ലംഘിക്കപ്പെടുകയാണ്. കാര്യം സ്പർശനം വഴിയും ഇത് പകരും എന്നാണ്, ഈ വൈറസ് പകരും എന്നാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് ഇതുവരെയും പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും കോടി ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ എത്തുന്ന എത്ര നിയന്ത്രിച്ചിട്ടായാലും അവിടെ എത്തുന്ന ജനങ്ങളിൽ ഒരാൾക്ക് അസുഖത്തിൻ്റെ കണികയുണ്ടെങ്കിൽ ആ ഒരു സ്പർശനം മതി അതുവഴി രോഗം പകരാൻ. അതുകൊണ്ടും തീരുന്നില്ല. തിരുനടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആചാരം അവിടുത്തെ അനുഷ്ഠാനം എന്ന് പറയുന്നത് നെയ്യഭിഷേകമാണ്. നെയ്യഭിഷേകത്തിന് ആ നെയ്യ് ശ്രീകോവിലിനുള്ളിലേക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇതും പല കൈകൾ മാറി മറിഞ്ഞാണ് പോകുന്നത്. എത്രയൊക്കെ തന്നെ സുരക്ഷിതമായ കരങ്ങളിലൂടെയാണ് ഇത് പോകുന്നതെന്ന് അവകാശപ്പെട്ടാലും എവിടെയെങ്കിലും ഇത്തരത്തിലൊരു സുരക്ഷാ പാളിച്ച ഉണ്ടായാൽ ഒരുപക്ഷേ ശബരിമല കുറേ കാലത്തേക്കെങ്കിലും അടച്ചിടേണ്ടി വരും. ഇപ്പോൾ അവിടെ മാസപൂജയെങ്കിലും ഭക്തരെ പ്രവേശിപ്പിക്കാതെയുള്ള പൂജയെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ തന്ത്രി മേൽശാന്തിയും ഒക്കെ ക്വാറന്റൈനിലായിക്കഴിഞ്ഞാൽ പൂജയുടെ കാര്യത്തിൽ വലിയൊരു തടസ്സമുണ്ടാകും. അത്തരത്തിൽ ഒരു തടസ്സം ബോധപൂർവം സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വരെ ഇപ്പോൾ ഫേസ്ബുക്കുകളിൽ സജീവമായി ചർച്ച നടക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൻ പ്രകാരമാണ് തീർത്ഥാടകരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ അത് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. കാര്യം ഈ ഒരു റിപ്പോർട്ടിൻ പ്രകാരമാണ് ഭക്തരെ അവിടേക്ക് കടത്തിവിടുന്നതെങ്കിൽ ഒരുപക്ഷേ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി ഈ ശബരിമല തീർത്ഥാടനം തന്നെ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതിന് ഒരു കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ഭീതിയിലാണ് ഇപ്പോൾ ഭക്തർ ആവശ്യപ്പെടുന്നത്. അവർക്ക് ഒരു ധൃതിയുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 6-7 മാസങ്ങളായി അവിടെ ഭക്തരെ പ്രവേശിപ്പിച്ചിട്ട് അതൊരു കാനനക്ഷേത്രമാണ്. അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി ഇപ്പോൾ ഒരു കാനനക്ഷേത്രമായി തന്നെ അതവിടെ നിലകൊള്ളുന്നുണ്ട്. ഈ ഒരു മഹാമാരി മാറുന്നത് വരെയെങ്കിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളുമുണ്ട്. അവരുടെ ഒരു ഭാഷ്യം അനുസരിച്ച് ഈ പൂർണ്ണമായെങ്കിലും ഈ ഭാരതത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നെങ്കിലും രോഗത്തിൻ്റെ ആ ഒരു വ്യാപന തോത് പൂർണ്ണമായി കുറഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങളെ അങ്ങോട്ട് കടത്തിവിടാവൂ എന്നൊരു ആവശ്യമാണ് അവരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി.